ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. നമുക്കിന്നൊരു റോബോട്ടിക് ഹാൻഡ് നിർമ്മിച്ചു നോക്കിയാലോ? അതും ഒരു പേപ്പർ യൂസ് ചെയ്ത്. അധികം തലപുകേണ്ട കേട്ടോ. കാര്യം സിമ്പിളാണ്. റോബോട്ടിക് ഹാൻഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഇവയൊക്കെയാണ്. ഇനി ഇതിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാം. ആദ്യം ഇത്തരത്തിലൊരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക. നമ്മുടെ കൈപ്പത്തി അതിനു മുകളിൽ വെച്ച് ഒരു പെൻസിൽ യൂസ് ചെയ്ത് കൈപ്പത്തിയെ പേപ്പറിലേക്ക് പകർത്തുക. ഇനി ഈ വരച്ച കൈപ്പത്തി കട്ട് ചെയ്തെടുക്കണം. ഇതിലെ പെൻസിൽ ലൈൻസ് ഒക്കെ എറേസർ യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇനി ഇതുപോലെ സ്ട്രോ എടുത്ത് അതിനെ ഈ രീതിയിൽ ചെറിയ ഭാഗങ്ങളാക്കി മുറിച്ചു മാറ്റുക. ഏകദേശം 14 പീസുകൾ ആവശ്യമാണ്. അത് മാറ്റിവെച്ച ശേഷം ഈ അളവുകളിൽ 5 പീസുകൾ കട്ട് ചെയ്യുക. ഇനി ഈ വിധം സ്ട്രോ ഒട്ടിക്കേണ്ട ഭാഗങ്ങൾ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ സ്ട്രോ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ടൈം ഇത് സെറ്റാകാനായി നമുക്ക് നൽകാം. ഇപ്പോൾ സ്ട്രോ പേപ്പറിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഇത്തരം ഒരു ടോയിൻ എടുത്ത് അതിനെ ഈ അളവിൽ കട്ട് ചെയ്ത് ഓരോ ഫിംഗറിൻ്റെയും എൻഡിലുള്ള സ്ട്രോയിൽ ടൈറ്റ് ചെയ്ത് കെട്ടി ആ ഫിംഗറിൻ്റെ മറ്റ് സ്ട്രോകളിലൂടെ കടത്തി താഴേക്കിടുക. ഈ വിധം 5 ഫിംഗറുകളിലൂടെയും കടത്തിവിടുക. ഇപ്പോൾ ഓരോ ഫിംഗറും മൂവ് ആകുന്നത് കാണാം. ഇനി ഈ 5 ടോയിനും ചേർത്ത് കെട്ടുക. കെട്ടിയ ശേഷമുള്ള എക്സസ് ടോയിൻ കട്ട് ചെയ്ത് കളയുക. ശേഷം ഒരു സ്ട്രോ എടുത്ത് നമുക്ക് ആവശ്യമായ ലെങ്തിൽ കട്ട് ചെയ്ത് ടോയിൻ അതിലൂടെ കടത്തിവിടുക. ഗ്ലൂ യൂസ് ചെയ്ത് സ്ട്രോയെ പേപ്പറിൽ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റോബോട്ടിക് ഹാൻഡ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വളരെയധികം കൗതുകമുണ്ടാക്കുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാർക്കും അങ്ങനെ തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ ഈ ക്രാഫ്റ്റ് കൂട്ടുകാരുടെ ഉള്ളിൽ കൗതുകമുണ്ടാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ റോബോട്ടിക് ഹാൻഡ് വീട്ടിൽ നിർമ്മിച്ചു നോക്കുക. മാത്രവുമല്ല, നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഞങ്ങളുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്രാഫ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.